കല്യാണം നടത്താമെന്ന സാറിന് ഒരു മൽപ്പിടുത്തം നടത്തേണ്ടി വന്നു അല്ലേ? ഹേയ്, അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. കയ്യിൽ ആയുധം ഉണ്ടായിരുന്നോണ്ട് പെട്ടെന്ന് കാര്യം നടന്നു. മുഹൂർത്തം തെറ്റില്ലല്ലോ. ഏയ് ഇല്ല, പക്ഷേ കുറച്ചുകൂടെ താമസിച്ചിരുന്നെങ്കിൽ അനുവിന്റെ കഴുത്തിൽ വേറൊരാള് താലി കെട്ടിയെന്നെ. മോളുടെ താലികെട്ട് നടക്കുന്ന സമയത്ത് നിങ്ങളെന്താ ഇവിടെ വന്നിരിക്കുന്നത്? അതെ, അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. എന്റെ മോളുടെ താലികെട്ട് നടക്കുന്ന സമയത്ത് എന്നോട് ഇത് വേണമായിരുന്നോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? എല്ലാം മനസ്സിലായിട്ടും മനസ്സിലാവാത്ത പോലെ അഭിനയിക്കരുത്. എന്റെ മക്കൾ കുറച്ച് ദിവസമായിട്ട് എന്നെ മാത്രമാ സ്നേഹിക്കുന്നത്. ഇന്നലെ രാത്രി കൂടി രണ്ടാളും എന്നെ കെട്ടിപ്പിടിച്ച് എന്നോടൊപ്പം ഉറങ്ങിയത്. അതൊക്കെ അയാൾക്ക് സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ബാലചന്ദ്രൻ സാറിന് അതുകൊണ്ട് മനഃപൂർവ്വം നിങ്ങളെ ഇറക്കി വിട്ടതാ എനിക്കെതിരെ. എന്തൊക്കെയാ വക്കീലെ ഈ പറയുന്നേ? എനിക്കറിയാവുന്ന കാര്യങ്ങൾ പോലും ഞാൻ ബാലേന്ദ്രൻ സാറിനോട് പറഞ്ഞിട്ടില്ല. ആര് പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്ന്? അങ്ങേരുടെ ചില സമയത്തെ സംസാരം നോട്ടും ഒക്കെ കാണുമ്പോ എനിക്കറിയാം അങ്ങേർക്ക് ചിലതൊക്കെ അറിയാവുന്ന. അങ്ങനെ അറിയായിരുന്നെങ്കിൽ മക്കളെ കൂടെ നിർത്താൻ വേണ്ടി ബാലേന്ദ്രൻ സാറ് നിങ്ങളെ പറ്റി അറിയാവുന്നൊക്കെ അവരോട് പറയുമായിരുന്നില്ലേ? ഇനിയിപ്പോ അയാൾ അതും ചെയ്യും. നാദസ്വരം മുഴങ്ങുന്നത് കേട്ടില്ലേ? ആ സമയത്ത് പെൺകുട്ടിയുടെ അമ്മ വേണ്ടാത്തതൊക്കെ ആലോചിച്ചിട്ട് ഇവിടെ ഒന്ന് നിൽക്കുകയാണോ വേണ്ടത്? വയ്ക്കോ, വക്കീൽ പോയി അതിൽ പങ്കെടുത്തു. അപ്പൊ നിങ്ങൾ വരുന്നില്ലേ? നിങ്ങൾക്ക് നല്ല പതർച്ചയുണ്ടല്ലോ, അത് കണ്ടിട്ടാ നിങ്ങളെ പിന്തുടർന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ പതർച്ചയുടെ കാരണം നിങ്ങൾക്കറിയില്ല അല്ലേ? ഞാനുണ്ടല്ലോ പാവപ്പെട്ടൊരു പെൺകുട്ടിയായിരുന്നു, എന്നെ ഈ രീതിയിലാക്കി മാറ്റിയതാ ചിലരൊക്കെ. അന്ന് തൊട്ട് ആൺവർഗത്തെ ഞാൻ വെറുത്തു പോയതാ. അതൊക്കെ പല കഥകളും മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഊഹിച്ചിരുന്നു. കാരണമില്ലാതെ സ്വന്തം ഭർത്താവിനെ വക്കീൽ സംശയിച്ചപ്പോ നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ടെന്ന് ഞാനും ബാലേന്ദ്രൻ സാറും ഒക്കെ ഉറപ്പിച്ചതാ. കാരണമില്ലാതെ അല്ല ഞാൻ അയാളെ സംശയിച്ചത്. ഇപ്പോ ആ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന രീതിയിലല്ലേ ഒരുത്തി ഇപ്പൊ ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നത്? അയാള് ഫ്രോഡാണെന്നുള്ളതിന്റെ തെളിവാ ശാരിക എന്ന ആ പെൺകുട്ടി. ശാരി ഒരിക്കലും ബാലേന്ദ്രൻ സാറിന്റെ മകളല്ല. പിന്നെ ആരാ അവളുടെ അച്ഛൻ? അവൾക്കൊരച്ഛനുണ്ട്, അതാരാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല. സ്വന്തം മോളുടെ വിവാഹം നടക്കുന്ന സമയത്താ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് വരാൻ നോക്കി വെക്കില്ലേ? വരണമെന്നുണ്ട്, പക്ഷെ എന്നെ അങ്ങോട്ട് വരാൻ പറ്റാതാക്കിയില്ലേ നിങ്ങള്? നിങ്ങൾ ആരെയോ കണ്ട് ഭയന്നിട്ടുണ്ടല്ലോ. വക്കീൽ കൂടുതലൊന്നും സംസാരിക്കരുത്, എന്നെ മണ്ടിയാക്കരുത്.